സംസ്ഥാനത്തെ ഘട്ടം ഘട്ടമായി ഊർജ്ജ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കാൻ ശ്രമിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കഞ്ചിക്കോട് 3 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ അളവ് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുമെന്നും ഇതിലൂടെ ഗാർഹിക ഇലക്ട്രിസിറ്റിയുടെ വിലയിൽ കുറവ് വരുത്താനാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ വ്യവസായങ്ങൾക്കുൾപ്പെടെ ചുരുങ്ങിയ ചിലവിൽ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചെറിയ വൈദ്യുത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. പുരപ്പുറ സോളാർ പദ്ധതി കൂടുതൽ വ്യാപിപ്പിക്കും. ഓരോ വീടും വൈദ്യുതി ഉൽപാദന കേന്ദ്രമാക്കി മാറ്റാൻ പൊതുജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. സെപ്റ്റംബറോടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി 2ാം ഘട്ടത്തിനുള്ള അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇത് നടപ്പിലായാൽ വൈദ്യുത ചാർജ് കുറയുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ കുടുംബങ്ങളുടെ കടം ഉള്ള സ്ഥലം കേരളമാണ്. ഓരോ കുടുംബത്തിലും നമ്മൾ കാറും വണ്ടിയും ഒക്കെ ബൈക്കും ഒക്കെ ഉണ്ടെങ്കിൽ കടം എത്രയുണ്ട് ചോദിച്ചാൽ കടം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അതിൽ നമുക്ക് ഇലക്ട്രിക്കലിലേക്ക് പോകുമ്പോൾ, വൈദ്യുതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കുടുംബത്തിൻ്റെ ചെലവ് കമ്മിയാക്കാൻ സാധിക്കും. അല്ലേ, 1000 രൂപ ഇലക്ട്രിസിറ്റി ചാർജുള്ള കുടുംബത്തിൽ നമ്മൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ആയാലും 4 കിലോവാട്ടോ 5 കിലോവാട്ടോ വെച്ച് കഴിഞ്ഞാൽ 1000 രൂപയെങ്കിലും ഇങ്ങോട്ട് മിച്ചം കിട്ടും. അപ്പോൾ 1000 രൂപയെങ്കിലും ആ 3000 രൂപ ചെലവ് കഴിച്ച് 1000 രൂപ ഇങ്ങോട്ട് കിട്ടും അല്ലേ. കഞ്ചിക്കോട് 220 kV സബ്സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ എ പ്രഭാകരൻ MLA അധ്യക്ഷനായി. വി കെ ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, KACB ലിമിറ്റഡ് സ്വതന്ത്ര ഡയറക്ടർ വി മുരുകദാസ്, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബിജോയ്, പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം എം പത്മിനി, മറ്റംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.